ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, യുവജന സുഹൃത്തുക്കളെ, ഹലോ നമ്മുടെ കുട്ടികളെ, കുഞ്ഞുങ്ങളെ. ഇപ്പം നിങ്ങൾക്ക് കുട്ടികളെ വിളിച്ചാൽ പോലും ഇഷ്ടമില്ലാതെ കുഞ്ഞുങ്ങളെ വിളിക്കണമെന്നായില്ലേ ഇപ്പം നിങ്ങൾക്ക്, അല്ലേ? വൈദികര സിസ്റ്റർമാരെല്ലാം പ്രത്യേകം ഓർക്കുന്നു കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും ഞാൻ നന്ദിയോടുകൂടി ഓർക്കാണ്. നിങ്ങൾ അഭിഷേകാത്മീ ശുശ്രൂഷകൾ കാണുന്നു, അതുപോലെ ഈ ചെറിയ വാട്സപ്പ് ടോക്കുകളെല്ലാം കേൾക്കുന്നു. നിങ്ങൾ പലതരത്തിലുള്ള സജഷൻസ്, തിരുത്തലുകൾ, അതൊക്കെ കൂടുതൽ നന്നാക്കാൻ വേണ്ടി പറയുന്ന അതെല്ലാം ഞാൻ കാണുന്നുണ്ട്, ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്, ഞാനത് പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്, പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങളൊരു കുടുംബാന്തരീക്ഷത്തിൽ എനിക്കൊരു വൺനെസ് നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഞായറാഴ്ച ദിവസത്തിൻ്റെ മുഴുവൻ മംഗളങ്ങളും നിങ്ങൾക്ക് സ്നേഹപൂർവ്വം നേരെയാണ് കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ഒരു നന്മോർഞ്ഞറിയും ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് വിവിധങ്ങളായ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ളവർ, അവർക്കെല്ലാവർക്കും വേണ്ടി. ഞാൻ ഓരോന്നോരോന്ന് എടുത്ത് പറയുന്നില്ല. വിവാഹത്തിൻ്റെ മേഖലയ്ക്ക് ഒരുപാട് പേര് പ്രാർത്ഥന സഹായം ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പലവിധ കാര്യങ്ങളിൽ, ജോലി, ഒരു 100 കണക്കിന് കാര്യങ്ങൾ വാട്സപ്പിലും മെയിലിലും പേജിലും ഒക്കെ ആയിട്ട് അവർക്കെല്ലാം വേണ്ടി നമുക്കൊരു നന്മ അറിഞ്ഞും ചൊല്ലി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇഷ്ടപ്പെട്ടോ? ഉപദേശം ഒന്ന് നിർത്താവോ? പലപ്പോഴും നമ്മൾ വീടുകളിലും പല സാഹചര്യങ്ങളിലും പറയുന്ന ഇതൊന്ന് നിർത്താവോ, ഈ ഉപദേശം ഒന്ന് നിർത്താവോ, മനസ്സൊരു സ്വൈര്യം തരാവോ എന്നൊക്കെ പലതരത്തിൽ, ചിലപ്പോൾ യുവജനങ്ങൾ മാതാപിതാക്കന്മാരോടായിരിക്കും, ചിലപ്പോൾ അല്ലേ നമ്മുടെ വലിയ അപ്പനമ്മയോടൊക്കെ, അല്ലെങ്കിൽ പലതരത്തിൽ, അല്ലെങ്കിൽ ചില ഹൗസുകളിലൊക്കെ ആണെങ്കിലും പറയാം ഉപദേശം കൊണ്ട് മടുത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷേ നമ്മൾ ഈ വചനമൊക്കെ പറയുമ്പോൾ, ഈ കാര്യമൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ വചനം നമ്മൾ നോക്കണം. ഹെബ്രായ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം വചനം ഇങ്ങനെയാണ് വെളിപ്പെടുന്നത്: ഇന്ന് എന്ന് പറയുന്ന ദിവസങ്ങൾ ഉള്ള കാലത്തോളം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ. എന്നിട്ട് പറയുകയാണ്, ഇത് നിങ്ങൾ പാപത്തിൻ്റെ വഞ്ചനയാൽ കഠിന ഹൃദയരാകാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ എന്ത് ചോദിക്കുക സഹോദരൻ? ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങളുള്ള കാലത്തോളം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ അവസാനം വരെ അല്ലേ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ദിവസവും പരസ്പരം ഉപദേശിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സാധനം, കാരണം എന്തിനാ? ഇത് നിങ്ങൾ പാപത്തിൻ്റെ വഞ്ചനയാൽ കഠിന ഹൃദയരായി തീരാറെത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ നമ്മൾ വികാരിച്ചമാർ ചിലപ്പോൾ നമ്മളെ ഉപദേശിക്കും, ചിലപ്പോൾ സിസ്റ്റർമാർ ഉപദേശിക്കും, അധ്യാപകർ നമ്മളെ ഉപദേശിക്കും, മുതിർന്നവർ ഉപദേശിക്കും, അല്ലേ അങ്ങനെ പലതരം. സെമിനാരിയിലാണ് ഫോർമാറ്റേഴ്സ് ഉപദേശിക്കും, കുടുംബത്തിൽ മാതാക്കന്മാർ, മക്കൾ, അങ്ങനെ പലതരത്തിൽ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഉപദേശം കൊണ്ട് മടുത്തു എന്ന് പറയരുത്. കാരണം അതിലൂടെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ടാവും. എൻ്റെ പിന്നെ തെറ്റായ ഉപദേശം കൊടുക്കരുത്. അത് വേറെ വക്രതയാർന്ന ഉപദേശമുണ്ട്, അത് വേറെ വകുപ്പാണ്. ഞാൻ കൃത്യം വചനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം, നമ്മൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇങ്ങനെ ഈ ഉപദേശത്തെയൊക്കെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വചനം ലംഘിക്കുകയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് അനുദപിക്കണം, നല്ല തീരുമാനം എടുക്കണം, ഉപദേശം സ്വീകരിക്കുകയും ചെയ്യണം, കൊടുക്കുകയും ചെയ്യണം. കർത്താവേ അനുഗ്രഹിക്കട്ടെ കേട്ടോ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവ് ഇവർ ഓരോരുത്തരും മേൽ വന്ന് നിറയട്ടെ. കർത്താവ് ദൈവമേ, കർത്താവ് ഈ വചനം പാലിക്കാൻ ഇവരെ അഭിഷേകം ചെയ്യണമേ. വന്നിട്ടുള്ള വീഴ്ചകൾക്ക് ഞങ്ങൾ ഒരുമിച്ച് മാപ്പ് ചോദിക്കുന്നു. കർത്താവ് ദൈവം, അന്ധകാരശക്തികളും പൈശാചികപ്പെടുക്കളും ശല്യങ്ങളും ബാധകളും ബോധങ്ങളും തടസ്സങ്ങളും ദുർദശങ്ങളും ഈശോയുടെ നാമത്തിൽ ഇവരുടെ കുടുംബങ്ങളിൽ ബന്ധിക്കുന്നു വിട്ടുമാറട്ടെ. കർത്താവായ ദൈവം ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാ തരത്തിലും ദൈവാനുഗ്രഹവും കൃപയും സംഭവിക്കട്ടെ. ഇവരേതൊക്കെ നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിക്കും അതെല്ലാം സംഭവിക്കട്ടെ. കുഞ്ഞുങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.